എവിടെ പോയിട്ട് വരാ നീ? രാത്രി നിന്നെ കണ്ടതേ ഇല്ലല്ലോ. ഞാൻ ഉറങ്ങി ഉറങ്ങി ഇവിടുന്ന് പോയിട്ട് ഇപ്പോഴാ വരുന്നതല്ലേ. നീ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇത്ര പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. നീ എന്നോട് സംസാരിച്ചുകൊണ്ട് ഞാൻ നിന്നോട് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുമെന്ന് കരുതിയിട്ടല്ലേ രാത്രി ഇവിടെ റൂമിൽ കിടക്കാതെ പുറത്തു പോയി കിടന്നിട്ട് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്നോട് പലതും മറച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നീ ദേഷ്യം കാണിക്കുന്നതിലും നീ മിണ്ടാതിരിക്കുന്നതിലൊന്നും എനിക്കൊരു പരിഭവമില്ല. പക്ഷെ അതേസമയം നീ എന്നെ ഒരുപാട് ചീപ്പായിട്ട് കാണുന്നുണ്ടല്ലോ എന്നോർത്ത് ഒത്തിരി വേദനിക്കുന്നുണ്ട് ഞാൻ. ഇന്നലെ ദേവസേനയ്ക്ക് വേണ്ടിയിട്ട് നീ എന്നോട് സംസാരിച്ചെന്ന് എനിക്കറിയാം. നീ സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പഴയതുപോലെ നിന്നോട് സ്വാതന്ത്ര്യം എടുക്കുമെന്ന് കരുതി നീ ഇനി പുറത്തു പോയി കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നു മുതൽ പുറത്ത് കിടക്കാം. ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെയാണല്ലോ ഗംഗയ്ക്ക് നഷ്ടമായത്. എന്റെ ഭക്തിയായിരുന്നിട്ട് പോലും എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം ഇല്ലാതായിപ്പോയി. പാവം. എന്തോ പോസ്റ്റ് ഉണ്ടെന്നാ തോന്നുന്നേ. സാറേ ഒരു കത്തുണ്ട്. സാറേ സാറേ പോസ്റ്റ്. ആരെ കാണാനില്ല. സാറേ ദേ വരുന്നടോ ഇങ്ങോട്ടാ. എന്താടോ ഇത്? ഫ്രം അഡ്രസ് ഇല്ലോ ഇതില്? അത് തിരക്ക് പിടിച്ച് എഴുതിയപ്പ ചെലപ്പോ ഫ്രം അഡ്രസ് എഴുതാൻ വിട്ടുപോയായിരിക്കും. ആരായിച്ചെന്നിപ്പ എങ്ങനെ അറിയാ? അത് മാത്രമല്ല ചേട്ടാ, അതേ ഇതിനകത്ത് സ്റ്റാമ്പ് പൊട്ടിച്ചിട്ടില്ല. സീലടിക്കാത്ത കാരണം ഇത് ആഫീസിലൊരു മൂലക്ക് കിടക്കണായിരുന്നു. പിന്നെ കൊട്ടാരത്തിലായത് കാരണം ഞാനത് ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നതാണ് ചേട്ടാ. പതിനഞ്ചാറ് ഒരു പതിനഞ്ച് രൂപ വാങ്ങിച്ചു തരണോട്ടാ. പിന്നെ ഈസ്റ്ററൊക്കെയല്ലേ വന്നെ, പ്രാരാബ്ദമാണ് ചേട്ടാ. ശരി, ഇതൊന്നും ഞാൻ അവിടെ പോയി ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ തരാം എന്നാ. അപ്പൊ ഓക്കെ, പോയിട്ട് വരാം. എന്തായാലും തമ്പുരാനും കൊണ്ട് കൊടുക്കാം. പണിയണ്ട സാറേ. ആർക്കേ ലെറ്റർ വന്നിരിക്കുന്നത്? തമ്പുരാനുള്ള കത്ത. ഫ്രം അഡ്രസ് എഴുതിയിട്ടുള്ള സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടില്ല. പോസ്റ്റ് വാങ്ങി തന്നപ്പോ ഇങ്ങനെ നോക്കട്ടെ. സ്റ്റാമ്പ് ഒട്ടിക്കാതെ ഫ്രം അഡ്രസ്സും ഇല്ലാതെ അളിയൻ ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ ആരാ? ആരായിരിക്കും ഇത് എഴുതിയത്? രാജശേഖര, നീ ലെറ്റർ നീ വായിക്കുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഇല്ലെന്നാണ് അർത്ഥം. നന്ദിനിക്ക് കിട്ടിയിട്ടുള്ള ശരീരം ഗംഗയുടേതാണ്. താൻ കൂടുതൽ സൂക്ഷിച്ചിരിക്കണം. എന്റെ കയ്യിലുള്ള കാലചക്രം ഇരിക്കുന്ന സ്ഥലം ഒരടയാളമായി ഞാൻ താഴെ വരച്ചിട്ടുണ്ട്. അത് മാധവിയെ കാണിച്ചാൽ മനസ്സിലാവും. നാല് നിഴൽ. ഞാൻ ഗംഗയുടെ രൂപം ധരിച്ചിരിക്കുന്നത് രാജശേഖരനെ അറിയിക്കാൻ വേണ്ടി ആ സ്വാമി എഴുതിയ കത്താണിത്. ഇത് രാജശേഖരന്റെ കയ്യിലെത്താതെ നോക്കണം. ഈ കയ്യക്ഷരം എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ആരുടെയാണെന്ന് അങ്ങോട്ട് ഓർമ്മയും കിട്ടുന്നില്ല. ആ മണിയണ്ട, അളിയന് ഞാൻ കൊടുത്തോളാം. താൻ വയ്ക്കൂ. ഇതൊക്കെ എന്തിനാ സാറിയെന്ന് ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം പറഞ്ഞില്ലടൂ. ആ താനേ, ആ ചെടികളൊക്കെ വാടിക്കിടക്കുന്ന കണ്ടില്ലേ, അതിനെല്ലാം പോയി കുറച്ച് വെള്ളം ഒഴിക്കാൻ നോക്ക്. ചെല്ലേ ചെല്ലടോ. ചെടിക്കൊക്കെ ഞാൻ വെള്ളം പറയുന്ന അനുസരിക്കണോ? ചെല്ല്. അയാളുടെ ഒരു ആത്മാർത്ഥത അല്ല പിന്നെ. എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവൻ, അളിയന്റെ വാലെ തൂങ്ങി നടക്കാൻ. ഇയാളെ ഇനി ഇവിടെ അധികം നാൾ വെച്ചുകൊണ്ടിരുന്ന ശരിയാകുന്ന ലക്ഷണമില്ല. ഈ നിലയ്ക്ക് പോയാൽ അവൻ എനിക്കിട്ട് തന്നെ പണി തരും. മണിയുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങാൻ വലിയ പ്രയാസമില്ലായിരുന്നു. പക്ഷെ ഇയാളുടെ കയ്യിൽ നിന്ന്. എടാ മുരളി, ഈ
ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറഞ്ഞതാ, ബാക്കി ഞാൻ ചെയ്തോളാം. ഒരു മിനിറ്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം. എന്താ പറ്റിയ? ഭയങ്കര തലവേദന. ഒരു തലവേദന, ഞാൻ പോയി കോഫി എടുത്തോണ്ട് വരാം. ടാബ്ലറ്റ് ഇപ്പൊ കൊണ്ടുവരാം. എന്താച്ചാ വാട ഇങ്ങോട്ട്? എന്താ കാര്യം പറയാച്ചാ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? മഞ്ജു ആന്റിക്ക് വേണ്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിളിക്കാം. അവളെ കഷ്ടപ്പെട്ട് പറഞ്ഞാ എന്തിനാ? നോക്കടാ, ആലിയന്റെ പേരിൽ ഇന്ന് വന്ന ലെറ്റർ ആയത് കണ്ടോ? ഫ്രം അഡ്രസ് ഇല്ല. ആ മണിയുടെ നീ പിടിച്ചു പിടിച്ചോന്നാ. നീ ഇതുകൊണ്ട് അളിയന് കൊടുത്തിട്ടുവാ. പോയിട്ട് വാടാ, ചെല്ലടാ. അയാളകത്ത് മുരളി ഏൽപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമായി. എന്താ അച്ഛാ, അച്ഛന് കുറച്ചെങ്കിലും ബോധമുണ്ടോ? അങ്കിളിന് വന്ന ലെറ്റർ അച്ഛൻ എന്തിനാ വാങ്ങിച്ചോണ്ട് വന്നത്? കൊണ്ടുപോയി വേലക്കാരുടെ കൊടുത്തിട്ട് അങ്കിളെ കൊടുക്കാൻ പറയും. ഇനി മുരളി അത് വാങ്ങിക്കാതിരിക്കോ? ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാ പോകുന്നത്? ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവൂട. പിടി, എന്നിട്ട് ഇത് അളിയന് കൊണ്ട് കൊടുത്തിട്ട് വാ. ഇത് കൊണ്ടു കൊടുക്കുന്നത് എന്റെ പണിയല്ല അച്ഛാ. ഞാൻ പോസ്റ്റ്മാനായിട്ടൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. വേലക്കാരുടെ ആരുടെങ്കിലും കൊടുത്തുവിടച്ചാ? അതെനിക്ക് അറിയില്ലടാ. അത് പറഞ്ഞൂടെ, എന്തിനാ അടിക്കുന്നത്? നന്ദിനി എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? എന്തായിരിക്കും കാരണം? ആ കത്തിൽ എന്തോ രഹസ്യമുണ്ട്. അതുകൊണ്ടാണ് ആ കത്ത് കണ്ടിട്ട് നന്ദിനി വല്ലാതെ പരിഭ്രമിക്കുന്നത്. നോക്കുമോനെ, ഈ കാര്യങ്ങളൊക്കെ വേലക്കാര് ചെയ്യേണ്ട ജോലി തന്നെയാ, ശരിയാ. പക്ഷെ നീയോ ഞാനോ ചെയ്ത അത് സേവനമാ, മനസ്സിലായോ നിനക്ക്? ഇങ്ങനൊക്കെ ചെയ്ത ഒരുപാട് ഉപകാരങ്ങളുണ്ടടാ. മന്നിപ്പേ. മനസ്സിലായി മനസ്സിലായി. എടാ, ഇത്ര പോലും ബുദ്ധി ഇല്ലാത്തവനായി പോയല്ലോടാ നീ. പിന്നെ നോക്കിക്കൊണ്ട് നിക്ക, പിടിക്കടാ. നിനക്കെന്താടാ ചെവി കെട്ടൂടെ? നന്ദിനി, ആ കത്തിൽ നിന്നെ ബാധിക്കുന്ന എന്തോ വിഷയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. കാലചക്രങ്ങളും ഈ കൊട്ടാരവും വിട്ട് നീ പോയേ തീരൂ. അങ്ങനെ പോകാൻ വന്നവളല്ല ഞാൻ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു രാഷ്ട്രീയ തന്ത്രം ഉണ്ടാകണോടാ? ഇതിനകത്ത് എന്താ ചിത്ര വലിയ തന്ത്രം? നീ നോക്കണം മുരളി, നീ ഇപ്പൊ ഈ ലെറ്റർ എടുത്തോണ്ട് പോയി അളിയന്റെ കൊണ്ട് കൊടുത്താ അളിയൻ എന്താ പറയാ? നീ എന്തിനാടാ മോനെ ഇങ്ങനൊക്കെ ചെയ്യുന്ന? അതിനൊക്കെ ഇവിടെ വേലക്കാരില്ലടാന്ന് ചോദിക്കില്ലേ? ആ, അതല്ലേ അച്ഛാ ഞാനും പറഞ്ഞത്. ഓ എടാ, അളിയൻ പറയുന്നത് വേറെ, നീ പറയുന്നത് വേറെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. മനസ്സിലാകുന്ന രീതി പറഞ്ഞു തരാം കേട്ടോ. അളിയന്റെ കൈ കൊണ്ടുപോയി നീ ഈ ലെറ്റർ കൊടുത്താ നീ എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിന്നോട് അളിയൻ ചോദിക്കും. അപ്പൊ നീ നമ്മുടെ വീട്ടിലെ ജോലികൾ ഞാൻ ചെയ്യുന്നതിൽ എന്താ അങ്കിളെ തെറ്റെന്ന് നീ ചോദിച്ചെന്ന് വിചാരിക്കേ. അളിയന് പിന്നെ നിന്നെ പറ്റിയുള്ള ഇമേജ് വല്ലാണ്ടങ്ങോട്ട് കൂടും. ഈ കുടുംബത്തിനോട് നിനക്ക് വല്ലാത്ത സ്നേഹമുണ്ടെന്ന് അളിയൻ കരുതും. അതിരിക്കട്ടെ, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത അച്ഛൻ പറയുമ്പോഴൊക്കെ നടക്കും. എടാ, പ്രായമായ ആടുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ വലിയ കാര്യം തന്നെയാ. നീ അത് ഞാൻ പറഞ്ഞതനുസരിക്ക് പിന്നെ നടക്കുന്നത് എന്താണെന്ന് കണ്ടു. ശരി, എന്നാ ലെറ്റർ ദാച്ച. ഇത് വെച്ച് അളിയന്റെ പകുതി സ്വത്ത് എഴുതി മേടിക്കണം. അല്ല, അത് പിന്നെ മോളെ, ഞാനൊരു ഞാൻ ഈ ലെറ്റർ കൊണ്ടുപോയി കൊടുത്താ അങ്കിളിന് ചിലപ്പോ എന്നെ ഈ വീട്ടിലെ മരുമകളാക്കാൻ ഒരു തോന്നൽ വന്നാലോ. അങ്ങനെ സംഭവിച്ച ഈ മുഴുവൻ സ്വത്തും എന്റെ കയ്യിൽ വരും. അതും ശരിയാ. ഈ കുടുംബത്തിലെ നല്ലവളെന്ന് പേര് കിട്ടാൻ എനിക്ക് കിട്ടുന്ന ഒരു ചാൻസ് പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ. ഈ ലെറ്റർ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം അച്ഛാ. വെരി ഗുഡ് മോളെ. ഇവന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ട് ഒരു കാര്യമില്ല, ഇവനൊക്കെ എന്തിനു കൊള്ളാം. നിന്നോട് ഈ കാര്യം പറഞ്ഞ ചെയ്യുമോ എന്നറിയാത്തോണ്ടാ ഈ ലെറ്റർ ഇവന്റെ കയ്യിൽ കൊടുത്തുവിട്ടെ. ആ, നീ തന്നെ ഈ ലെറ്റർ കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. നന്ദിനി എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആ കത്ത് രാജശേഖരനെ ഏൽപ്പിക്കും. അവളെ ഇനി ഈ വീട്ടിൽ നിർത്തരുത്. എത്രയും പെട്ടെന്ന് ഓടിക്കണം. നിനക്ക് കിട്ടിയതുകൊണ്ടൊന്നും മതിയായില്ലല്ലേ. താങ്ക് യു അച്ഛാ. മായ രാജശേഖരന്റെ അടുക്കൽ എത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അങ്കിളേ, ഇത്
ഇതെവിടെയാ? അങ്കിളേ, എന്താ ഗംഗെ ഇത്ര ധൃതി വെച്ച് എങ്ങോട്ടാ പോകുന്നേ? ഒന്നുമില്ല, എനിക്ക് ധൃതിയൊന്നുമില്ലല്ലോ. ഓടിക്കതച്ചു വന്നിട്ട് ഈ ദേവിയെ നീ പറ്റിക്കാന്ന് കരുതിയല്ലേ? ഞാൻ പിടിച്ചോളാം മോളെ. എന്തോ കള്ളത്തരുണ്ടല്ലോ. അല്ല, ഈ മായ എന്താ ഏട്ടന്റെ റൂമിലേക്ക് പോയത്? തൽക്കാലം ഗംഗയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അങ്കിളെ, അങ്കിളെ എവിടെയാ? ഏട്ടന്റെ പേരിൽ വന്ന ലെറ്റർ ആണല്ലോ ഇത്. ഈ ലെറ്ററിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഉറപ്പാ. അങ്കിൾ ഇതെവിടേക്കാ പോയെ? ഭാഗ്യം രാജശേഖരൻ മുറിയിലില്ല. നിന്നെ വിളിച്ചത് കേട്ടില്ലേ? എന്താ എടി, എന്നെ ഏട്ടൻ ഇവിടെ ഇല്ലാത്തപ്പോ ഏട്ടന്റെ റൂമിൽ പോയി നീ എന്താ എടുത്തോണ്ട് വന്നേ? എന്തോ ലെറ്റർ ആണല്ലോ, ഇങ്ങ് തന്നേ. ഇതെന്തിനാ ഞാൻ നിങ്ങളുടെ ഈ തരുന്നേ? ഇത് എന്റെ അങ്കിളുടെ വീടാ, എനിക്ക് ഇഷ്ടമുള്ളപ്പം വരികയും പോവുകയും ഒക്കെ ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ. ഈ കൊട്ടാരത്തിലെ അവകാശം ഞാനാ. ആ എനിക്കില്ലാത്ത അവകാശം ഒന്നും നിനക്കില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. ആ ലെറ്റർ ഇങ്ങോട്ട് താടി പെണ്ണെ. ഇത് ഞാൻ അങ്കിളിന്റെ റൂമിൽ നിന്ന് എടുത്തതൊന്നും അല്ല. ആ റൂമിലേക്ക് നീ കയറുന്നത് ഞാൻ കണ്ടതാ. അപ്പൊ നീ ഇത് അവിടെ നിന്ന് എടുത്തതായിരിക്കുമല്ലോ. കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇത് ഞാൻ അങ്കിളിന്റെ റൂമിൽ നിന്ന് എടുത്തതല്ല, അങ്കിളിന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാ. ഓഹോ, അപ്പൊ നീ എന്റെ ഏട്ടന് കത്തെഴുതി സ്വത്ത് ചോദിക്കാനുള്ള പരിപാടിയാണല്ലേ? ഇതൊക്കെ നിന്റെ അച്ഛന്റെ ബുദ്ധിയായിരിക്കും. ആവശ്യമില്ലാതെ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ വിവരം അറിയാം. എന്റെ ഏട്ടന്റെ സ്വത്തിന് അവകാശികൾ ആരും ഇല്ലെന്ന് കരുതിയോ നീ? ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് എനിക്ക് അറിഞ്ഞാ മതിയാവും. ഈ ലെറ്റർ തന്നേ. ഈ കാണുന്നത് ഞങ്ങൾ ആരും എഴുതിയ ലെറ്റർ അല്ല. അത് ഞാൻ വായിച്ചു നോക്കിട്ട് പറഞ്ഞോളാം. ഇങ്ങോട്ട് താടി. ഇവരുടെ കയ്യിൽ എങ്ങനെ കത്ത് കൈക്കലാക്കും? എന്തിനാ രണ്ടുപേരും ഇങ്ങനെ ധൃതി വെച്ച് ഓടുന്നേ? നീ ഏട്ടന്റെ റൂമിൽ നിന്ന് ലെറ്റർ അടിച്ച് മാറ്റിയ കാര്യം ഞാനിപ്പോ പറഞ്ഞു കൊടുക്കൂടി? ഞാൻ ആ ലെറ്റർ അങ്കിളിന് കൊടുക്കും, അതോടുകൂടി ഞാൻ അങ്കിളിന്റെ പെറ്റാവും. എന്താ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അതിന് വേറൊന്നും അല്ലെങ്കിലേ, ഞങ്ങള് രണ്ടുപേരിൽ ആരാ മുന്നേ ഇവിടെ എത്തുന്നേന്ന് ഈ ആന്റി എന്നോടൊരു ബെറ്റ് വെച്ചു. അതാ ഞാൻ വേഗം ഓടി ഇങ്ങോട്ട് വന്നേ. ആള് കൊള്ളാലോടി. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണോ നിന്റെ വിചാരം? അവളുടെ കൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് മത്സരിക്കാൻ? ഓത്തുപോലെ വളർന്നല്ലോ ദേവി നീ. എന്തല്ല ഇല്ലെന്ന്? മാധവനാണ് ഏത് നേരം തീറ്റക്കാര്യത്തിൽ അശ്രദ്ധ. നിനക്കാണെങ്കിൽ ഇതുവരെ ഒരു വകതിരിവുമായിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ കൊട്ടാരം കുട്ടിച്ചോറാക്കുന്ന തോന്നുന്നേ. ഇങ്ങോട്ടാണല്ലോ വീണത്, പിന്നിതെവിടെ പോയി? കത്തിതെവിടെ പോയി? പെട്ടെന്ന് ഈ ലെറ്റർ ഇത് എങ്ങോട്ട് പോയി? ഇവിടെ ഉണ്ടോ? ഏതായാലും രണ്ടാളുടെയും കണ്ണു വെട്ടിച്ച് ലെറ്റർ എടുത്തു. ഇതിൽ എഴുതേക്കുന്ന അച്ചാച്ചന്റെ കൂടെ ഇരുന്ന് വായിക്കാം. എന്താ മോളെ,
കത്തുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആർക്ക് വന്ന കത്താ? അച്ചാച്ചനുള്ള കത്ത. എനിക്കോ? തന്നെ നോക്കട്ടെ. ഇങ്ങ് താ മോളെ, ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അച്ചാച്ച നീ വായിക്കുന്നു. അച്ചാച്ച സ്കൂളില് മലയാളം മിസ് എന്താ പറഞ്ഞേക്കുന്നേന്ന് അറിയാവോ? എന്താ പറഞ്ഞിരിക്കുന്നേ? മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, അത് എപ്പോഴും നമ്മൾ വായിക്കണം. അതുകൊണ്ട് മലയാളം നമ്മൾ എവിടെ കണ്ടാലും ആ എഴുതിയിരിക്കുന്നത് കൂട്ടി വായിച്ച് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ലെറ്റർ ഞാൻ തന്നെ വായിക്കാൻ പോവാ. ശരി മോളെ, എന്നാ നീ തന്നെ വായിക്ക. രാജശേഖർ ഈ ലെറ്ററിൽ. ബാക്കി വായിക്കേ. എന്താ മോളെ, രാജശേഖര ഈ ലെറ്ററിൽ അത് കഴിഞ്ഞ് പിന്നെ എഴുതിയിരിക്കുന്നത് എന്താ? വായിക്കേതൊക്കെ മാങ്ങി പോയോ ചാച്ചാ? എന്തൊക്കെയാ നീ പറയുന്നേ? മാഞ്ഞു പോയെന്നോ? എവിടെ നോക്കട്ടെ. രാജശേഖര ഈ ലെറ്റർ ശരിയാണല്ലോ. നീ വായിച്ചതല്ലാതെ വേറൊന്നും ഈ കത്തിലില്ലല്ലോ മോളെ. ആരായിരിക്കും എനിക്ക് ഈ കത്തെഴുതിയത്? അഡ്രസ്സിൽ എന്റെ പേര് തന്നെയാ, പക്ഷെ ഇത് ആരാ അയച്ചെന്ന് എഴുതിയിട്ടില്ലല്ലോ. മോളെ, ഇതുപോലത്തെ ഊമക്കത്തുകളൊക്കെ വന്നാ വായിക്കു പോലും ചെയ്യരുത്. മലയാളം വായിച്ചു പിടിക്കാൻ വെച്ചപ്പോ അതിന് പറ്റാണ്ട് പോയല്ലോ. മലയാളം വായിച്ച് പ്രാക്ടീസ് ചെയ്താ പോരെ, അതിനിപ്പോ എന്താ? വാ, നിനക്ക് അച്ചാച്ചൻ ഒരു മലയാളം പുസ്തകം വായിക്കാൻ തരാം. കിട്ടിയിരിക്കുന്നത് ഗംഗയുടെ രൂപം തന്നെയാണെന്നാണ് സ്വാമി ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ കത്ത് രാജശേഖരന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാനാണ് നന്ദിനി എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞേനെ. രാജശേഖരനെ കണ്ടുപെടാതെ ഇത്തവണത്തേക്ക് രക്ഷപ്പെട്ടോ? ഞാനന്ന് സ്വാമിയുടെ വീട്ടിൽ കാലചക്രങ്ങൾ തിരഞ്ഞിട്ടും കിട്ടിയില്ല. കാലചക്രങ്ങൾ എവിടെയാണെന്നുള്ള സൂചനയാണ് ഇതിലുള്ളത്. ഈ സൂചന വെച്ച് കാലചക്രങ്ങളിൽ എത്തിച്ചേർന്ന നാല് നിഴൽ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? മാധവിക്കല്ലാതെ മറ്റാർക്കും ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹത്തിന് ഇതിൽ എന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റും. ഇത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കാണിക്കണം. കൃഷ്ണൻ സ്വാമിയെ നീ ഇല്ലാതാക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ. അവൻ മരിക്കുന്നതിന് മുൻപ് രാജശേഖരൻ ഇങ്ങനൊരു കത്തെഴുതി വെച്ചതെന്ന് മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായി.
അവൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് എല്ലാ പഴുതുകളും അടച്ചാണ് കാലചക്രങ്ങളിരിക്കുന്ന ഇടവും ഞാൻ ഏത് രൂപത്തിലാണെന്ന് അറിയിക്കാനുള്ള ശ്രമവുമല്ല നടത്തിയിരിക്കുന്നത്. അവന്റെ കാലചക്രം മാധവിയുടെ കയ്യിൽ എത്തിക്കാനും കൂടി വേണ്ടി അങ്ങനെ ചെയ്തത്. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട ആ കത്ത് എന്റെ കണ്ണിൽ പെട്ടതും എനിക്ക് തന്നെ കിട്ടിയതും. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന രൂപം ആ രാജശേഖരനും കൂട്ടരും അറിയുക മാത്രമല്ല, കാലചക്രങ്ങൾ മാധവിയുടെ കയ്യിലും എത്തിയനെ. നീ ശക്തിനാഗവ, പാർവതിയുടെ മകളാ, ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല. നീ രാജശേഖരന്റെ കൊട്ടാരത്തിൽ ഉള്ളിടത്തോളം നീ അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. അതിനു വേണ്ടിയാണ് എന്റെ ഈ പോരാട്ടം തന്നെ. പക്ഷേ ജീവിതം തന്നെ ഒരു പോരാട്ടമാകരുത്. ഇത്രയും നാളും മൂന്ന് കാലചക്രങ്ങളും ഒരേ സ്ഥലത്താണെന്നാ ഞാൻ കരുതിയിരുന്നേ. എന്നാ എന്റെ കയ്യിലുള്ള കാലചക്രമെന്ന് സ്വാമി ഈ കത്തിൽ എഴുതിയിരിക്കുന്ന സ്ഥിതിക്ക് മൂന്ന് കാലചക്രങ്ങളും മൂന്ന് പേരുടെ കയ്യിലായിരിക്കണം. രാജശേഖരന്റെ കൈവശമുള്ള കാലചക്രം എടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയെങ്കിലും ദുർഭാഗ്യവശാൽ അത് സംഭവിക്കാതെ പോയി. ഇപ്പൊ സ്വാമി കത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാലചക്രം ഏത് വിധേനയും കണ്ടെത്തിയേ മതിയാകൂ. കാലചക്രം ഇരിക്കുന്ന ഇടത്തെ പറ്റിയുള്ള സൂചനയായി നാല് നിഴലെന്ന രേഖാചിത്രം വരച്ചുകൊണ്ട് ഈ കത്തിലൂടെ ആ സ്വാമി നമുക്ക് മുന്നിൽ ഇപ്പൊ ഒരു വഴി തുറന്നു തന്നിരിക്കുക. ഇതിലെ സൂചനകൾ വെച്ച് എന്നാൽ ആവുന്ന വിധം ചിന്തിച്ചു നോക്കിയതാ. എന്നാൽ എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായോ?